ഗുലാബി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങൾ? കൈഫാൻതും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? ഫഹിംന അൻ മന്തൂമ, ഒരു പദ്യം അല്ലേ, ബുൽബുലിൻ്റെ പദ്യവും അതിൻ്റെ കുറേ ആക്ടിവിറ്റികളൊക്കെ നമ്മൾ ചെയ്തു. എല്ലാവരും ചെയ്തില്ലേ? നമ്മൾ ഇന്ന് പുതിയൊരു പാഠത്തിലേക്ക് പോവുകയാണ്. വമദ ഇസ്മുദ്ദറസ്, ഇസ്മുദ്ദറസ് ഹുന വലദുൻ മിസാലി, മദ വലദുൻ മിസാലി. ഹുനാക്ക സൂറ, ഇവിടെ ഒരു ചിത്രമുണ്ട് അല്ലേ. ഈ ചിത്രത്തിൽ എന്താണ് കാണുന്നത്? മദ തറൗന ഫി സൂറ, ഹുനാക്ക റജുലുൻ വ ഹുനാക്ക വലദുൻ വ വലദുൻ ആഖർ വ ഉമ്മുൻ വ ഉമ്മുൻ ഹൽ തഅറിഫു മൻഹും. ഇവരാരൊക്കെയാണ് നിങ്ങൾക്കറിയാമോ അല്ലേ? ഈ കുട്ടി എന്തോ ചെയ്യുന്നു അല്ലേ. മദ യഫ്അൽ ഹാദൽ വലദ്? അനൽ വലദ് മദ അന്നഹു യുഅതി, അവൻ കൊടുക്കുകയാണ് അല്ലേ. മദ യുഅതി? യുഅതി ഖമീസൻ, ഹദാ ഹുവൽ ഖമീസ്, ഇതല്ലേ ഖമീസ്. ഖമീസ് ഷർട്ട്. ലിമൻ, ആർക്കാ കൊടുക്കുന്നത്? ലി വലദിൻ ആഖർ. കൈഫ കാനൽ വലദുൽ ആഖർ, മറ്റേ കുട്ടി എങ്ങനെ ഇരിക്കുന്നത്? ഔ അന്നഹു ലബിസ, ലബിസ ഖമീസൻ ഖദീമൻ അല്ലേ. അവനൊരു പഴയ ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നത് അല്ലേ. അപ്പം അത് കണ്ടപ്പോൾ ഒരു കുട്ടി കൊടുക്കുകയാണ്. ഓ മൻ ഹാദ, അത് ചിലപ്പോൾ ഈ കുട്ടിയുടെ ഉമ്മായിരിക്കുമില്ലേ. നിങ്ങൾക്കറിയോ ഇതാരാണെന്ന്? ഹാദ ഹുവ മിൻഹാജ്. മൻ? മിൻഹാജ്. ഇതെന്താണ്? മിൻഹാജ്. അപ്പോൾ ഹദ ദറസ് ഹുവ ഖിസ്സത്തു മിൻഹാജ്, ഇത് ഒരു മിൻഹാജിൻ്റെ കഥയാണ്. നമുക്ക് വായിക്കുമല്ലേ. ഓക്കെ, നമുക്ക് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. വലദുൻ മിസാലി, വലദുൻ മിസാലി. മദ വലത്, വലത് ഹൽ തഅരിഫൂൻ വലത്, കുട്ടി അല്ലേ, ബോയ്. മിസാലി, മിസാലി മദ മാതൃക, ഐഡിയൽ ബോയ്, ഒരു മാതൃകാ കുട്ടി അല്ലെങ്കിൽ മാതൃകാ ബാലൻ, മാതൃകാ ബാലൻ എന്നൊക്കെ പറയാം. ഇവിടെ നമ്മുടെ മിൻഹാജ് ഒരു വലദുൻ മിസാലി ആണോ നിങ്ങൾക്ക് കണ്ടിട്ട് എന്ത് തോന്നുന്നു? അതെ അല്ലേ. അവൻ എന്ത് ചെയ്യാണ്? അന്നഹു യുസാഇദുൽ ആഖരീൻ, മറ്റുള്ളവരെ സഹായിക്കുകയാണ് അല്ലേ. അപ്പം അവൻ ആരായി? ഫാസ്ബഹ വലദൻ മിസാലിയൻ, അവനൊരു മാതൃകാ വിദ്യാർത്ഥിയായി അല്ല, മാതൃകാ ബാലനായി മാറി അല്ലേ. നിങ്ങളും അതുപോലെയൊക്കെ ചെയ്യില്ലേ? നിങ്ങൾ ആരെന്തെങ്കിലും കൊടുക്കാറുണ്ടോ? അപ്പോൾ നിങ്ങളും ആകും വലതും മിസാലി. ഇനി പെൺകുട്ടികളാണെങ്കിൽ ബിൻതുൻ മിസാലിയത്താകും. ആരാകും? ബിൻതുൻ മിസാലിയത്, മാതൃക പെൺകുട്ടി അല്ലേ, ബാലിക. ഇപ്പം നമുക്ക് പാഠം വായിക്കാം. എന്താ പറയുന്നത്? ഖബ്ലൽ ഈദി ദഹബ മിൻഹാജ്, കൂടെ വായിക്കണം കേട്ടോ. ഖബ്ലൽ ഈദി ദഹബ മിൻഹാജ് മഅബീഹി ഇലാ മഹല്ലിൽ അഖ്മിഷ ഇഷ്തറാ ലഹുൽ അബു ബൻതലൂനൻ വ ഖമീസ, ബൻതലൂനൻ വ ഖമീസ. ഖറജ മിൻഹാജ് മിനൽ മഹൽ, മിനൽ മഹൽ. ഫറആ വലദൻ യഖിഫു മഅ ഉമ്മിഹി, ഫറആ വലദൻ യഖിഫു മഅ ഉമ്മിഹി. കാന ഖമീസുഹു ഖദീമ, സാറ് നേരത്തെ പറഞ്ഞ കുറച്ച് വാക്കുകളൊക്കെ ഇതിൽ വരുന്നുണ്ട് അല്ലേ. പിന്നെയോ? ഫഹസിന മിൻഹാജ് വഅഅതാഹു ഖമീസഹു അൽജദീദ്. മാഷാ, സ്വാറൽ വലതു മസ്റൂറൻ, സ്വാറൽ വലതു മസ്റൂറൻ. ലമ്മൽ അബു മിൻഹാജൻ ഇലൈഹി വഖാല, വഖാല അഹ്സൻത യാ ബുനയ്യ, അഹ്സൻത യാ ബുനയ്യ. സുമ്മ ഇഷ്തറാ ലഹു ഖമീസൻ ആഖർ, ഖമീസൻ ആഖർ. ഫഹിംതും? നഅം. വായിച്ചു നോക്കില്ലേ, ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് നന്നായിട്ടൊന്നും കൂടി വായിച്ചു നോക്കണം കേട്ടോ.
അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും വാക്കുകൾ കിട്ടാത്തതുണ്ടാവുമല്ലോ, കുറേ വാക്കുകൾ. ചിലതൊക്കെ സാറ് പറഞ്ഞതിൽ വന്നിട്ടുണ്ടാവും. അപ്പം നമ്മൾ ആ കുട്ടിയുടെ മാ ഇസ്മുൽ വലത്, കുട്ടിയുടെ പേരെന്താന്ന് പറഞ്ഞു സാറ്? മിൻഹാജ്. എന്താ കേട്ടോ മിൻഹാജ്? മിൻഹാജ്, മിൻഹാജിൻ്റെ കഥ നമുക്ക് മനസ്സിലാക്കിയാലോ. ഖബ്ലൽ ഈദി, മതാ ഖബ്ലൽ ഈദി, ഖബ്ല ബഅദ, ഖബ്ല മുമ്പ്, ബഅദ ശേഷം. ഖബ്ലൽ ഈദ്, ഈദ് മതാ ഈദുൽ അദ്ഹ, ഈദുൽ ഫിത്തർ, അല്ലേ, പെരുന്നാളിന് മുമ്പ്. ദഹബ മിൻഹാജ്, മൻ ദഹബ? ദഹബ മിൻഹാജ്, മിൻഹാജ് പോയി. ഇല ഐൻ? മഅബീഹി. മഅമൻ? മഅബീഹി, ഉപ്പയുടെ കൂടെ, അവൻ്റെ അച്ഛൻ്റെ കൂടെ പോയി. ഇല ഐൻ? ഇല മഹല്ലിൽ അഖ്മിഷ. ഇല ഐന ദഹബ? ഇല മഹല്ലിൽ അഖ്മിഷ. മഹല്ലിൽ അഖ്മിഷ മാതാ? ഹുനാക മഹല്ലുൽ അഖ്മിഷ എന്തായിരിക്കും? ആ ടെക്സ്റ്റൈൽസ് അല്ലേ, ഡ്രസ്സ് കട. ഡ്രസ്സ് കട, ഗാർമെൻറ്റ്സ്. മഹല്ലുൽ അഖ്മിഷ ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് പോയി. എന്തിനായിരിക്കും ഈദിനു മുമ്പ് പോവുക? ആ ഡ്രസ്സ് വാങ്ങാനായിരിക്കും അല്ലേ. ഇഷ്തറ ലഹു, അവന് വാങ്ങിക്കൊടുത്തു. മൻ ഇഷ്തറ? ഇഷ്തറൽ അബ്, അബാണ് വാങ്ങിക്കൊടുത്തത്. മാതാ ഇഷ്തറ, എന്താ വാങ്ങിച്ചത്? ഇഷ്തറ ബൻതലൂനൻ വ ഖമീസ, ബൻതലൂനും ഖമീസും ആണ് വാങ്ങിച്ചത്. ബൻതലൂൻ മാതാ? പാൻ്റ് അല്ലേ. വ ഖമീസ് ഷർട്ട്, ബൻ പാൻറ്റും ഷർട്ടും വാങ്ങിച്ചു കൊടുത്തു. ആർക്ക്? ആര്? അൽ അബ് ലിമിൻഹാജ്, മിൻഹാജിന് അവൻ്റെ ഉപ്പ വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ വാങ്ങിച്ചതിന് ശേഷം ഖറജ മിൻഹാജ്, മിൻഹാജ് പുറത്തേക്ക് വന്നു. മിൻ ഐൻ? മിനൽ മഹൽ, കടയിൽ നിന്ന്, തുണിക്കടയിൽ നിന്ന് പുറത്തേക്ക് വന്നു. അപ്പൊ ഫമാദാ ഹുനാക്, ഹുനാക വലദുൻ. ഫറാ, അപ്പോൾ അവൻ കണ്ടു. മൻ റആ? മൻ റആ? റആ മിൻഹാജ്, മിൻഹാജ് കണ്ടു. വലദൻ, ഒരു കുട്ടിയെ കണ്ടു. ആ കുട്ടി എന്തു ചെയ്യാണ്? യഖീഫു, എന്തു ചെയ്യാണ്? നിൽക്കുന്നു. കുട്ടി എന്തു ചെയ്യാണ്? അവിടെ നിൽക്കുകയാണ്. ആരുടെ കൂടെ? മഅ ഉമ്മിഹി, അവൻ്റെ ഉമ്മയുടെ കൂടെ അവിടെ നിൽക്കുകയാണ്. കാന ഖമീസുഹു ഖദീമ, കാന ആയിരുന്നു. ഖമീസുഹു, ഖമീസുൽ വലദ്, ആ പുറത്ത് നിൽക്കുന്ന കുട്ടിയുടെ ഖമീസ് ഷർട്ട്. ഖദീമൻ എന്നതാ ഖദീം, വളരെ പഴകിയതായിരുന്നു. ഖദീം, പുതിയത് എന്നെങ്ങനെ പറയാം നമ്മൾ? ജദീദ് കേട്ടിട്ടുണ്ടാവുമല്ലോ. കാന ഖമീസുഹു ജദീ ഖദീമൻ, അവൻ്റെ വസ്ത്രം, അവൻ്റെ ഉടുപ്പ്, ഷർട്ട് ഖദീമായിരുന്നു. അപ്പോ മാതാ ഫഅല, മാതാ ഫഅല മിൻഹാജ്, മിൻഹാജ് എന്ത് ചെയ്തിട്ടുണ്ടാവും? നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? അതുപോലെ തന്നെ നമ്മുടെ മിൻഹാജും ചെയ്തു. ഫഹസീന മിൻഹാജ്, ഹസീന ദുഃഖമായി, സങ്കടപ്പെട്ടു. ആര്? മിൻഹാജ്. മിൻഹാജ് സങ്കടപ്പെട്ടു. ലിമാദ ഹസീന, ലിമാദ ഹസീന, എന്തുകൊണ്ടായിരിക്കും അവൻ സങ്കടപ്പെട്ടത്? ലി അന്ന ഖമീസുൽ വലദി ഖദീമുൻ, അല്ലേ, അവൻ്റെ കുട്ടിയുടെ ഷർട്ട് പഴയതാണ് അല്ലേ. അപ്പം അവന് ദുഃഖം തോന്നി. അവൻ എന്ത് ചെയ്തു എന്നിട്ട്? വാഴ്ചാഹു, ആ കുട്ടിക്ക് കൊടുത്തു. അവൻ കൊടുത്തു ഖമീസഹു, അവൻ്റെ കുപ്പായം. അൽ ജദീദ്, പുതിയ കുപ്പായം അല്ലേ. ഈ ഖദീമിൻ്റെ ഓപ്പോസിറ്റാ ജദീദ്. ഖദീം പഴയത്, ജദീദ് പുതിയത്. അപ്പൊ ഖദീം പുതിയ ഡ്രസ്സ് അവന് കൊടുത്തു. അപ്പൊ ഫാദ ഫാലൽ വലദ്, ആ കുട്ടിക്ക് എന്ത് തോന്നി? സ്വാറൽ വലദു, കുട്ടി ആയിത്തീർന്നു. എന്തായിത്തീർന്നു? മസ്രൂറൻ, സന്തോഷമായി അവന്. കുട്ടിക്ക് നല്ല ഹാപ്പിയായി. ഇത് കണ്ടപ്പോ ലമ്മൽ അബു, അബു, അബ് മനാരാ? അബ് അവൻ്റെ വാപ്പ. ലമ്മൽ അബു മിൻഹാജൻ, മിൻഹാജിനെ ചേർത്ത് പിടിച്ചു. ഇലൈഹി,
തന്നിലേക്ക് ചേർത്ത് പിടിച്ചു, അതായത് അവനെ കെട്ടിപ്പിടിച്ചു. വക്കാല, എന്നിട്ട് പറഞ്ഞെന്ത്? അഹ്സൻത യാ ബുനയ്യ, സാറുമാരൊക്കെ പറയാറില്ലേ ടീച്ചർമാരും അഹ്സൻത അല്ലെങ്കിൽ അഹ്സൻതി എന്ന് പറയാറില്ലേ. വെരി ഗുഡ് യാ ബുനയ്യ, മോനെ വെരി ഗുഡ്, സൂപ്പർ എന്ന് പറഞ്ഞു. എന്നിട്ട് വാപ്പ എന്ത് ചെയ്തു? അവൻ്റെ ഡ്രസ്സ് പോയില്ലേ, കുട്ടിക്ക് കൊടുത്തില്ലേ. പക്ഷെ വാപ്പ എന്ത് ചെയ്തു അറിയോ? സുമ്മ ഇഷ്തറാ ലഹു, അവന് വാങ്ങിക്കൊടുത്തു. ആർക്ക്? നമ്മുടെ ആർക്ക് വാങ്ങിക്കൊടുത്തു? നമ്മുടെ മിൻഹാജിന് വാങ്ങിക്കൊടുത്തു. ഖമീസൻ ആഖർ, വേറെ ഒരു ഡ്രസ്സും കൂടി, വേറെ ഒരു ഷർട്ട് കൂടി അവന് വാങ്ങിച്ചു കൊടുത്തു. ഫഹിംതും അല്ലേ? അപ്പോൾ ഇല അയ്ന ദഹബ മിൻഹാജ്, മിൻഹാജ് എവിടേക്കാണ് പോയത്? ഇല മഹല്ലിൽ അഖ്മിഷ അല്ലേ. മാതാ ഇഷ്തറ ലഹുൽ അബ്, അവന് വാപ്പ എന്താ വാങ്ങിച്ചു കൊടുത്തത്? ബന്തലൂൻ വ ഖമീസ്. അപ്പോൾ മാതാ റആ, അവൻ എന്താ അവിടെ കണ്ടത്? റആ വലദൻ യഖിഫു മഅ ഉമ്മിഹി, അമ്മയോടൊപ്പം നിൽക്കുന്ന ഒരു കുട്ടി അല്ലേ. അന്നേരം മാതാ ഫഅല മിൻഹാജ്? ഫഹസിന മിൻഹാജ് വഅഅതാഹു ഖമീസഹുൽ ജദീദ്, മിൻഹാജ് ദുഃഖിച്ച് അവൻ ആ ഡ്രസ്സ് കൊടുത്തു അല്ലേ. ഫമാദാ ഫഅല വലദ് അൽ ഫഖീർ, ആ വലദ് ഫക്കീറായ കുട്ടിക്ക് എന്തായി? മാദാ സ്വാറൽ വലദു മസ്റൂറൻ, കുട്ടി സന്തോഷവാനായി അല്ലേ. ഇപ്പൊ മാതാ ഫഅല അബ്, വാപ്പ എന്താ ചെയ്ത്? ലമ്മൽ അബു മിൻഹാജൻ ഇലൈഹി വഖാല അഹ്സൻത യാ ബുനയ്യ, മോനെ വെരി ഗുഡ് എന്ന് പറഞ്ഞ് അവനെ കെട്ടിപ്പിടിച്ചു അല്ലേ. എന്നിട്ട് അവന് വേറെ ഡ്രസ്സും വാങ്ങിച്ചു കൊടുത്തു. ഫഹിംതും നാം. ഇപ്പൊ ഇവിടെ കുറച്ച് ചോദ്യങ്ങളുണ്ട്, ഇത് വായിക്കേ. സർവ് പറഞ്ഞ ചോദ്യങ്ങൾ തന്നെയാണ്. ഇല ഐന ദഹബ മിൻഹാജ്, മിൻഹാ എവിടേക്കാ പോയി എന്നാ പറഞ്ഞു സാറ്? എവിടെയാണ്? ഉത്തരം എങ്ങനെ എഴുതും? ഇല മഹല്ലിൽ അഖ്മിഷ അല്ലേ. ഇല മഹല്ലിൽ അഖ്മിഷ. മാദാ ഇഷ്തറ ലഹുൽ അബ്, വാപ്പ അവൻ എന്താ വാങ്ങിച്ചു കൊടുത്തത്? ബന്തലൂനൻ, എന്തൊക്കെയാണ് വാങ്ങിച്ചു കൊടുത്തത്? ബന്തലൂനൻ വ ഖമീസൻ, ശരിയല്ലേ. പിന്നെ ലിമ ഹസിന മിൻഹാജ്, മിൻഹാജ് എന്തുകൊണ്ട് ദുഃഖം തോന്നിയത് മിൻഹാജിന്? കാന ഖമീസുൽ വലദി ഖദീമൻ, കാന ഖമീസുൽ വലദി ഖദീമൻ ഫഹസിന മിൻഹാജ്. ഓക്കെ അല്ലേ. ആ ചോദ്യങ്ങൾക്ക് മക്കള് ഉത്തരവിതരണം. ഓക്കെ, ഇനി സാറൊരു വീഡിയോ കാണിച്ചു തരാം, മക്കളത് ശ്രദ്ധിച്ച് കാണണം കേട്ടോ. നമ്മുടെ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണേ. നോക്കാം, ഇതൊന്ന് വായിക്കാൻ പറ്റുന്നുണ്ടോ മക്കൾക്ക്? അൽ ഫിഅലുൽ മാദി, അൽ ഫിഅലുൽ മുദാരി, അൽ ഫിഅലുൽ മാദി, അൽ ഫിഅലുൽ മുദാരി, എന്താ നമുക്ക് നോക്കാം കേട്ടോ. فعل ماضي زرع فعل مضارع يزرع എന്താണ് മനസ്സിലായോ? എന്താണ് മനസ്സിലായോ? ഇവിടെ ആളുണ്ടല്ലേ, അയാൾ എന്താ ചെയ്യുന്നത്? അയാൾ കൃഷി ചെയ്ത് കഴിഞ്ഞത് മരമായി അല്ലേ. അപ്പൊ സറ എന്നാല് കൃഷി ചെയ്തു എന്നാണ്. എന്താണ് കൃഷി ചെയ്തു? പക്ഷെ ഇയാൾ ഇപ്പുറത്ത് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? മക്കൾ കണ്ടില്ല നേരത്തെ വീഡിയോ, അതിങ്ങനെ അയാൾ കൃഷി ചെയ്യാനുള്ള പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ കൃഷി ചെയ്യുന്നു, ചെയ്തു. സറ കൃഷി ചെയ്തു, യസ്റഉ കൃഷി ചെയ്തു. ഈ രണ്ട് വാക്കും തമ്മിൽ എന്താ വ്യത്യാസം? മക്കൾക്ക് മനസ്സിലായോ? മാഷാല്ല, ഇവിടെ ഒരു യാ കൂടി അല്ലേ, യാ കൂടി. അപ്പോ സറ അതിനെ നമ്മൾ ഫിഅലുൽ മാളി എന്നാ പറയാ. എന്താണ് ഫിഅലുൽ മാളി? അത് പുസ്തകത്തിൽ സാറ് കാണിച്ചു തരാം. അതേസമയം യസ്റഉ യാ ചേർന്ന് വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഫിഅലുൽ മുദാരി എന്ന് പറയും. അർത്ഥം വ്യത്യാസമുണ്ട്. കൃഷി ചെയ്തു, കൃഷി ചെയ്ത് കഴിഞ്ഞു. യസ്റഉ എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്തു കൊണ്ടിരിക്കുന്നു എന്നാണ്. മനസ്സിലായോ? ഒന്നും കൂടി നോക്കാം, വേറൊരു ഉദാഹരണം നോക്കാം. فعل مضارع تخيط
ഇത് മനസ്സിലായോ? ഒരാള് ഒരു പെണ്ണ് ഇവിടെ ഡ്രസ്സ് ഖാതത് തയ്ച്ചു കഴിഞ്ഞു. ഖാതത്, ശരിക്കും ഇവിടെ ബോയ് ആയിരുന്നെങ്കിൽ ഖാത്ത എന്ന് മാത്രമേ വരുള്ളൂ, ഇത് ഗേൾ ആയതുകൊണ്ട് ഖാതത്ത് എന്ന് വന്നു. അതിൻ്റെ മുദാരിയാണ് എന്തിവിടെ, ഈ താ എന്ത് ചെയ്തിരിക്കുന്നു, ഇപ്പുറത്തേക്ക് വന്നിരിക്കുന്നു അല്ലേ. തഹീത്തു തഹീത്തു, അപ്പൊ ഖാതത്ത് ഫിഇലുൽ മാദി, തഹീത്തു ഫിഇലുൽ മുദാരി. ഇനി നോക്കൂ ഒന്നും കൂടി. فعل مضارع يركض. ഇപ്പൊ മനസ്സിലായ വ്യത്യാസം. റക്കല റക്കല ഓടി, ഓടിക്കഴിഞ്ഞു. പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്നത്, ഇവനെ ഓടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതിൽ ഏത് അക്ഷരം കൂടിയത്, യാ അല്ലേ. അപ്പൊ യാ ചേർത്ത് എഴുതുന്ന വാക്കുകൾ ഫമാലിയിൽ യാ ചേർത്ത് കഴിഞ്ഞാൽ അത് ഫിഅലിൽ മുദാരി ആകും. നമ്മുടെ പുസ്തകത്തിൽ അങ്ങനെ ഒരു പ്രവർത്തനമുണ്ട്, ഇത് നോക്കൂ കണ്ടോ. ദഹബ ദഹബ പോയി, ദഹബ പോയി. അതിന്റെ മുദാരിയാണെന്ത്, യാ ചേർത്തപ്പോ എന്തായത്, യദ്ഹബു പോകുന്നു. മനസ്സിലായോ? അങ്ങനെ എല്ലാത്തിലും യാ ചേർത്തൊന്ന് പറഞ്ഞു നോക്കിക്കേ. ഖറജ ഖറജ ഏത് വരും, യഖ്റുജു അല്ലേ. യാ ചേർത്ത ഖറജ പുറപ്പെട്ടു, യഖ്റുജു പുറപ്പെടുന്നു, പുറപ്പെട്ടു കൊണ്ടിരിക്കുന്നു. ഹസീന ദുഃഖിച്ചു, യഹ്സുനു എന്ന് വരും അല്ലേ, ദുഃഖിക്കുന്നു. വഖഫ നിന്നു, നിൽക്കുന്നു എന്ന് പറയാൻ, യഖീഫു യാ കൂട്ടി അല്ലേ. കാല പറഞ്ഞു, പറയുന്നു എന്ന് പറയാൻ നമ്മൾ യഖൂലു എന്ന് പറയും അല്ലേ. അഴ്ത അഴ്ത നൽകി, നൽകുന്നു എന്ന് പറയാൻ യുഅതി. മനസ്സിലായോ? അപ്പോൾ ഫേൽ മുദാരി. ഇഷ്തറ വാങ്ങി, അപ്പോൾ യഷ്തരി വാങ്ങുന്നു. ഓക്കെ, ഇങ്ങനെ ഫിഅലുൽ മാളിയും ഫിഅലുൽ മുദാരിയും ഒക്കെ മനസ്സിലാക്കി വെക്കണം കേട്ടോ. യാ ചേർത്ത് കഴിഞ്ഞാൽ അത് ഫിഅലുൽ മുദാരിയായി, യാ ഇല്ലാതെ എഴുതുന്ന വാക്ക് ദഹബ ഫിഅലുൽ മാളി. പിന്നൊരു പ്രശ്നമുണ്ട്, ഇതെല്ലാം ഒരു പ്രവർത്തനമായിരിക്കും കേട്ടോ. പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ എന്താണ് ദഹബ പോയി എന്നല്ലേ, പോവുക എന്നുള്ളൊരു പ്രവർത്തനമല്ലേ. ഖറജ പുറപ്പെട്ടു എന്നൊരു പ്രവർത്തനമല്ലേ. ഹസീന ഒരു പ്രവർത്തനമാണ്, ദുഃഖിച്ചു എന്നുള്ളതൊരു പ്രവർത്തനമല്ലേ അല്ലേ. ഇതൊക്കെ ഒരു പ്രവർത്തനമാണ്. അതേസമയം നോക്കൂ ഇവിടെ അൽ അബ്, അൽ അബ് വാപ്പ. വാപ്പ ഒരു പ്രവർത്തനമാണോ, അല്ല, ഒരു പേരാണ്. അപ്പൊ ഇതിൽ യാ ചേർക്കാൻ കഴിയില്ല കേട്ടോ. അപ്പൊ യാ ഇല്ലാത്ത എല്ലാം മാലിയാവില്ല, പ്രവർത്തനമായ വാക്ക് മാത്രമേ മാലിയും മുലാരി ആവുകയുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ ഇതിൽ ദഹബ മാലിയ. അതുപോലെ ഇഷ്തറ വാങ്ങിച്ചു, ഇത് ഒരു ഫിഇൽ, ഫിഇലുൽ മാലി. മനസ്സിലായോ? എന്നാൽ ബന്തലൂൻ പാൻറ്, അത് ഫിഇലാണോ, അല്ല. കാരണം എന്താ, അതൊരു പേരാണ്. ബന്തലൂൻ ഒരു വസ്ത്രത്തിൻ്റെ പേരാണ് പാൻറ് എന്നുള്ളത്. അതേസമയം ഖറജ മാലിയാണ്, റആ കണ്ടു മാലിയാണ്, യഖിഫു നിൽക്കുന്നു യാ ഉള്ളതുകൊണ്ട് മുലാരിയാണ് അല്ലേ. ഹസീന ദുഃഖിച്ചു മാലിയാണ്, അഴ്ത നൽകി നൽകി കഴിഞ്ഞു അത് മാലിയാണ്, സ്വാറ ആയി മാലിയാണ് അല്ലേ, ലമ്മ കെട്ടിപ്പിടിച്ചു മാലിയാണ്, കാല പറഞ്ഞു മാലിയാണ്. മനസ്സിലായോ? അപ്പൊ ഫേലുൽ മാലിയും ഫേലുൽ മുലാരിയും മക്കളും മനസ്സിലാക്കി വയ്ക്കുക കേട്ടോ. അതാണ് അതിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. ഇവിടെ ഒരു കഥയും കൂടി, ആ കഥയും കൂടി നമുക്ക് കേട്ടു. അപ്പൊ ഇതും ഒരു നന്മ ചെയ്യുന്നതിൻ്റെ ഒരു കഥയാണ്. കഥയൊക്കെ ഇഷ്ടമല്ലേ, സാറൊന്ന് വായിക്കുക കേട്ടോ. യൗമൻ കാന റജുലുൻ യംഷി യത്തുലുബുൽ മാ. യൗമൻ ഒരിക്കൽ, കാന റജുലുൻ ഒരു മനുഷ്യൻ ആയിരുന്നു, എന്ത് ചെയ്യായിരുന്നു, യംഷി നടക്കുകയായിരുന്നു. എന്ത് ചെയ്തിട്ട്, യത്തുലുബു അന്വേഷിച്ച്, അൽമാ വെള്ളം അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അപ്പൊ ഇതിലെ യത്തുലുബും യംഷിയും എന്താ, ഫേല് മാലിയാണോ മുദാരിയാണോ, മുദാരിയാണ് അല്ലേ. ഒരു മനുഷ്യൻ വെള്ളം അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ഫവജദ, അപ്പോൾ അവൻ കണ്ടു, സംബൂർ എന്ത്, ഒരു പൈപ്പ് കണ്ടു, ഒരു പൈപ്പ് കണ്ടു. ഓ ശരിബൽ മാ, എന്നിട്ട് അയാൾ ആ വെള്ളം കുടിച്ചു.
ഫറആ കൽബൻ, അപ്പോൾ അവൻ ഒരു കൽബിനെ കണ്ടു. കൈഫക്കാനൽ കൽബ്, അൽ കൽബ് അഅ്തിഷാൻ, കൽബ് ദാഹിച്ചിരിക്കുകയായിരുന്നു, ദാഹിച്ചിരിക്കുകയായിരുന്നു. അന്നേരം അഖദ റജുലു അൽമാ, ആ മനുഷ്യൻ വെള്ളം എടുത്തിട്ട്, അൽമാ വെള്ളം എടുത്തു, അഖദ റജുൽ ആ മനുഷ്യൻ എടുത്തു, അൽമാ ആ വെള്ളം, എന്നിട്ടോ വസഖൽ കൽബ ആ പട്ടിക്ക് കുടിക്കാൻ കൊടുത്തു. സ്വാരൽ കൽബു മസ്രൂറൻ, അങ്ങനെ ആ പട്ടിയും സന്തോഷവാനായി. മനസ്സിലായോ? അപ്പൊ ഇതുപോലുള്ള കഥകൾ മക്കൾ കണ്ടെത്തുവോ? നന്മ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ഒരാൾക്ക് ഉപകാരം ചെയ്യുന്ന, നമ്മളെല്ലാവരെയും ചേർത്ത് പിടിക്കണം. മനസ്സിലായോ? അപ്പോൾ നന്മയുടെ ഒരു കഥയാണ് നമ്മൾ കേട്ടത് കേട്ടോ. അപ്പം ഈ കഥ നന്നായി ഓർത്തു വയ്ക്കുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക. അതോടൊപ്പം തന്നെ ഇവിടെ വേറൊരു ആക്ടിവിറ്റി കൂടിയുണ്ട്. ഇവിടെ കുറേ വാക്കുകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഈ വാക്കുകളുടെ പ്രത്യേകത കാണുമ്പോൾ തന്നെ മക്കൾക്ക് മനസ്സിലാവില്ലേ? മാഷാ ഹുനാക ബഅദുൽ കലിമ, എന്താണ് അൽ ഫിഅലുൽ മാളി, വബഅദുൽ കലിമ അൽ ഫിഅലുൽ മുളാരി അല്ലേ. ഇവിടെ ഫിഅലുൽ മാളിക്ക് എന്ത് നിറവാ കൊടുത്തിട്ടുള്ളത്? ഫിഅലുൽ മാളിന്ന് എങ്ങനെ മനസ്സിലായത്? ഓ, അതിലൊരു യാ ഇല്ല അല്ലേ, അതിൻ്റെ തുടക്കത്തിൽ യാ ഉണ്ടോ? ഇല്ല. യാന്നോ യൂന്നോ ഒന്നുമില്ല അല്ലേ. അപ്പൊ നമ്മൾ ഫിഅലുൽ മാളിക്ക് എല്ലാ മക്കളും അലൈക്കുമൻ തുലവിനു അൽ അസ്ഫർ, മഞ്ഞ നിറം കൊടുക്കണം. വഅലൈക്കും അൻ തുലവ്വിനു അല്ലൗനൽ അഖ്ലർ ലിൽ കലിമാത്ത് അൽ മുളാറ, മുളാരിയായ വാക്കുകൾക്ക്, അതായത് യാ ഓ യു ഓ ഉള്ള വാക്കുകൾക്കൊക്കെ എന്ത് ചെയ്യണം മക്കള്? എന്തെയ്യണം? പച്ച നിറം കൊടുക്കണം. കൊടുക്കൂലേ? അപ്പൊ എങ്ങനെ പച്ച നിറം കൊടുക്കുക അറിയാലോ അല്ലേ. നിങ്ങൾ ക്രയോൺസ് വെച്ചിട്ടോ, ഇപ്പൊ ഈ എസറാവ് എന്തിൽ നിറം വരിക? ഇതിൽ പച്ച നിറം വരിക അല്ലേ. എന്ത് നിറം? പച്ച നിറം. സാർ ഇവിടെ കൊടുത്തു നോക്കട്ടെ, വരുണ്ടോ നോക്കട്ടെ. എന്താ ഇങ്ങനെ പച്ച നിറം അടിക്കണം. മനസ്സിലായോ? ക്രയോൺസ് വെച്ചിട്ട്. അതോടൊപ്പം മാളിയായ വാക്കുകൾക്ക് എന്ത് കൊടുക്കണം? എന്ത് കൊടുക്കണം? മഞ്ഞ നിറം കൊടുക്കണം. അപ്പം ഇതിൽ മാളിയും മുതാലി ഏതാണെന്ന് അറിയില്ലേ? യാ വെച്ചോ യു വെച്ചോ തുടങ്ങുന്ന എല്ലാ വാക്കുകളും മുതാലിയാണ്. അതിനൊക്കെ നിങ്ങൾ പച്ച നിറം കൊടുക്കണം അല്ലേ. ഇതിലിപ്പോൾ ഏതൊക്കെ ഉണ്ട് യാ വെച്ച് തുടങ്ങുന്നത്? യബ്ദഉ അല്ലേ, യഹ്സുനു, യസ്റഉ അല്ലേ, ഇത്രയല്ലേ പച്ച. പിന്നെ ഏതാ ഉള്ളത്? യർജിഉ, യഖുദു, യബ്ദഉ, എല്ലാം പച്ച നിറം കൊടുക്കണം. മാളിയായതോ? മാളിക്ക് ഏതാ? മഞ്ഞ നിറം അല്ലേ. അപ്പം നമ്മൾ സറഅ, പിന്നെയോ ഹസീന, യാ ഇല്ലല്ലോ, ബദഅ, റജഅ അല്ലേ, പിന്നെ ഏതാ? അഹദ. അങ്ങനെ കളർ കൊടുത്താൽ മാത്രം പോരാ, അതിനുശേഷം എന്ത് ചെയ്യണം? മാളിയായതിനെ മഞ്ഞ നിറം കൊടുത്ത് ഇവിടെ നിങ്ങൾ എഴുതണം. ഇങ്ങനെ താഴേക്ക് താഴേക്ക് എഴുതണം. ഏതൊക്കെ വരും? ഏതൊക്കെ വരും? അഹദ വരും അല്ലേ, റജഅ വരും, പിന്നെയോ ഹസീന വരും. അങ്ങനെ എല്ലാം തിരിച്ചെഴുതണം. മുളാരിയായതോ? മുളാരിയായത് യഹുദു, പച്ച നിറത്തിൽ എവിടെ എഴുതണം? പച്ച കളർ കൊടുത്തിട്ട് ഇങ്ങോട്ട് എഴുതണം. യഹുദു, അതുപോലെ യബ്ദഉ, യഹ്സുനു ഒക്കെ ഇങ്ങോട്ട് എഴുതണം. മനസ്സിലായോ? അപ്പം അത്രയാണ് ഇതിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. ചെയ്യില്ലേ? ഇൻഷാല്ലാ. അതിനുശേഷം എന്ത് ചെയ്യണം? ഇവിടെ വേറെ ഒരു കഥയുണ്ട്. ഈ കഥ കേട്ടിട്ടുണ്ടോ മക്കള്? മൻ ഹാദ? ഹാദ ഖുറാബ്. ഇതാരാണ്? ഇതൊരു കാക്കയാണ് അല്ലേ. കാക്ക, കാക്ക കുറേ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. കാക്ക ഇങ്ങനെ വന്നു ഇരുന്നു, അപ്പോൾ ഇങ്ങനെ പഞ്ഞു ഇങ്ങനെ പറന്നു, അപ്പോൾ എന്തോ കണ്ടു, അതിൽ വെള്ളം, എന്താണ് അതിൻ്റെ അകത്ത് എന്തോ വെള്ളമുണ്ട്, വെള്ളം കുടിക്കാൻ വേണ്ടി എന്തോ ചെയ്തു കാക്ക അല്ലേ. അതെങ്ങനെ നമ്മൾ എഴുതും? അപ്പം ഇതിലെ ഓരോ ചിത്രത്തിനും അനുയോജ്യമായ സെൻറ്റൻസ് മക്കൾ ഇവിടുന്ന് കണ്ടെത്തണം, ഇവിടുന്ന് കണ്ടെത്തണം അല്ലേ. സാർ ഓരോന്നിൻ്റെയും അർത്ഥം പറയുമ്പോൾ മക്കൾക്കത് കിട്ടും. നോക്കാം നമുക്ക് ഇവിടെ എന്താണ് ഓരോന്നിൻ്റെ അർത്ഥം. ആദ്യം സാറ് പറയാം, അതിഷ ഉറാബ്, ഉറാബിന് ദാഹം ഉണ്ടായി. ഉറാബിന് ദാഹം ഉണ്ടായി.
അപ്പൊ ഇതിൽ ഏതാ വരിക? ഉറാബിന് ദാഹം ഉണ്ടായ ചിത്രം ഏതാണ് ഇതില്? ഏതാണ് അത്? ഏതായിരിക്കും? ഈ ഒന്നാമത്തെ ചിത്രം തന്നെ അല്ലേ, ദാഹം ഉണ്ടായിട്ടിരിക്കുന്നതാണ്. അപ്പോൾ മക്കൾ ഈ ഒന്നാമത്തെ ഈ സെൻറ്റൻസ് എവിടെ എഴുതണം? ദൈ ഒന്നിൻ്റെ അവിടെ എഴുതണം. ഓക്കെ, അടുത്തത് ഒ ഷെരിബൽ മാ ആ, വെള്ളം കുടിച്ചു, വെള്ളം കുടിച്ചു, വെള്ളം കുടിച്ചു. എവിടുന്നാണ് വെള്ളം കുടിക്കുന്നത്? എങ്ങനെയാണ് വെള്ളം കുടിക്കുന്നത്? അത് ഏതിലെ വരിക? ഷെരിബൽ മാ ആ, അതാ അവിടെ വെള്ളം കുടിക്കുന്നു അല്ലേ. അപ്പോൾ ഇത് എത്രാമത്തെയാ? ഇത് ആറാണ് അല്ലേ, ആറാണ്. അപ്പം നമ്മൾ ആറാമത്തെ സെൻറ്റൻസ് ആയിട്ടാണ് എഴുതേണ്ടത് ഇവിടെ. മനസ്സിലായോ? ഇവിടെ അപ്പം ഷെരിബൽ മാ ആ, വെള്ളം കുടിച്ചു എന്നത് ഇവിടെ വരണം. പിന്നെ റ ആ കാറൂറ, എന്താണ്? കുപ്പി കണ്ടു, കുപ്പി പറന്നു വന്നപ്പോൾ കുപ്പി കണ്ടില്ലതാ. അപ്പം ഏതാ വരിക? ദേ ഇതാണ് കുപ്പി കാണുന്നത് അല്ലേ, കുപ്പി കാണുന്നത്. അപ്പോൾ ഇത് മൂന്ന്. അപ്പോൾ മൂന്നിലേക്ക് ഇതെഴുതണം, മൂന്നാമത്തേതിലേക്ക്. ഇനി തൊലബമാൻ വെള്ളം അന്വേഷിച്ചു, വെള്ളം അന്വേഷിച്ച് പറക്കുന്നില്ല ഇതിൽ. എവിടെ പറക്കുന്നത്? ഇതായിരിക്കുന്നു അല്ലേ, വെള്ളം അന്വേഷിച്ച്. അപ്പോൾ ഈ തൊലബമാൻ എത്രാമത്തേൽ എഴുതേണ്ടത് നമ്മൾ? രണ്ടാമത്തേതിൽ, രണ്ടാമത്തേതിൽ ഇവിടെ. ശരിയല്ലേ? പിന്നെ അങ്ങനെ അഹദൽ ഖുറാബ് മാസത്തൻ, ഖുറാബ് ഒരു സ്ട്രോ എടുത്ത്, സ്ട്രോ വെള്ളം കുടിക്കുന്ന സ്ട്രോ അല്ലേ, ഇതാ സ്ട്രോ എടുത്ത് വരുന്നല്ലോ. അപ്പോൾ ഇതാണ്, ഇത് അഞ്ചാമത്തെയാണ്, അഞ്ചാമത്തെ ഇവിടെ വരും, ഇവിടെ എഴുതണം. ശരിയല്ലേ? ഇനി ഫീഹ മാഉൻ ഖലീൽ, അതിൽ കുറച്ച് വെള്ളമുള്ളൂ, കുറച്ച് വെള്ളമുള്ളൂ. അതിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കില്ലേ, ഇതാ കുറച്ച് വെള്ളമുള്ളൂ എന്ന് നോക്കിക്കൊണ്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ ഇത് നാലാമത്തെ ആയിട്ട് ഇവിടെ എഴുതണം. ഓക്കെ, അപ്പോൾ ഇത് മൊത്തം നമുക്ക് വായിച്ചു നോക്കിയോ, ഒരു കഥയായി കിട്ടും. ആദ്യം ഏതാ വന്നത്? അതിഷ ഖുറാബ് അല്ലേ, ആദ്യം ഖുറാബിന് ദാഹിച്ചു, പിന്നെയോ ഖുറാബ് എന്ത് ചെയ്തു? വെള്ളം അന്വേഷിച്ചു പോയി. രണ്ടാമത്തെ അങ്ങനെ എന്ത് കണ്ടു? എന്ത് കണ്ടു? റആ ഖാറൂറ, ഒരു കുപ്പി കണ്ടു. അതിലോ കുപ്പിയിലാണെങ്കിലോ ഫീഹ മാ ഉൻ ഖലീൽ, അതിൽ കുറച്ച് വെള്ളമുള്ളൂ അല്ലേ. അങ്ങനെ എന്ത് ചെയ്തു അയാൾ? ഖുറാബ് ഒരു സ്ട്രോ എടുത്തു അഞ്ചാമത്തെ, എന്നിട്ട് എന്ത് ചെയ്തു? ഷെരിബൽ മാ ആ, വെള്ളം കുടിച്ചു. മനസ്സിലായോ? സാറിപ്പോൾ കാണിച്ച ഓർഡറിൽ തന്നെ എഴുതണം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തേതാണ് അതിഷ ഖുറാബ്, രണ്ടാമത്തെ തൊലബ മാ എൻ, മൂന്നാമത്തെ ഖാറൂറൻ, നാലാമത്തെ ഫിഹ മാ ഉൻ ഖലീൽ, അഞ്ചാമത്തെ അഹദൽ ഖുറാബ് മാസത്തൻ, ആറാമത്തെ ഷെരിബൽ മാ. കേട്ടോ, ഇതുപോലെ വേറൊരു കഥ പരീക്ഷയ്ക്ക് മക്കൾക്ക് ഇതുപോലെ തന്നിട്ട് എഴുതാനുണ്ടാവും, കഥ ഓർഡറിലാക്കാൻ. ഓക്കെ, അങ്ങനെ ഇതൊരു കഥയായി മാറി അല്ലേ. കാക്കയ്ക്ക് ദാഹിച്ചപ്പോൾ കാക്ക എന്ത് ചെയ്തു? ഓടി വന്നു, നോക്കിയപ്പോൾ കുറച്ച് വെള്ളമുള്ളൂ. കാക്ക എന്ത് ചെയ്തു? ഒരു സ്ട്രോ എടുത്തിട്ട് വെള്ളം കുടിച്ചു. നിങ്ങളിതിനു മുമ്പ് പഠിച്ചിരിക്കുന്നത് എന്താണ്? കല്ലൊക്കെ കുപ്പിൻ്റെ ഉള്ളിൽ കല്ലിട്ടിട്ട് വെള്ളം കുടിച്ച കാക്കയുടെ കഥയെ അറിയായിരിക്കും അല്ലേ. അതുപോലത്തെ വേറൊരു കഥയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ പാഠത്തിൽ മക്കൾക്ക് പഠിക്കാനുള്ള. ഇൻഷാല്ലാ ഇതോടുകൂടി നമ്മുടെ രണ്ട് യൂണിറ്റ് കഴിഞ്ഞു. ഇൻഷാല്ലാ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ബാക്കി പാഠഭാഗങ്ങളും കൂടി പഠിക്കാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.